സൂര്യൻ്റെ താപം, അന്തരീക്ഷത്തിലെ ജലാംശം, ഭൂമിയുടെ ചരിവ്, മണ്ണിൻ്റെ സ്വഭാവം, ഘടന, തരം, കടലിൻ്റെ സാമീപ്യം, മലകൾ, വനം, ഭൂവിനിയോഗം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാലാവസ്ഥ രൂപപ്പെടുന്നത്. മാലിന്യ സംസ്കരണത്തിലെ കുറവ്, കാർബൺ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം എന്നിവയും പ്രധാനമാണ്. സൂര്യൻ്റെ ചൂട് കൂടി വരികയാണ്. അതിനനുസരിച്ച് അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതൽ എത്തുവാൻ സാധ്യതയുണ്ട്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എന്നിവയാണ് പ്രധാന സീസണുകൾ. ഹേമന്തം, വസന്തം, ശിശിരം, ശ്രീഷ്മം എന്നീ വർഗീകരണവുമുണ്ട്. കേരളത്തിലെ ഈ വർഷത്തെ കാലവർഷം പ്രവചിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനം. 2018.6 mm മഴയാണ് സാധാരണയായി ഈ സീസണിൽ കേരളത്തിൽ ലഭിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ വർഷം 1327 mm മാത്രമായിരുന്നു മഴ ലഭിച്ചത്. ഇത് മുൻവർഷങ്ങളിൽ വെച്ച് 34% മഴ കുറവായിരുന്നു. രാജ്യത്ത് പൊതുവെ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് സൂചന. നിലവിലെ എല്ലിനോ കാലവർഷം ആരംഭത്തോടെ ദുർബലമായി ന്യൂട്രൽ സ്ഥിതിയിലേക്കും രണ്ടാം ഘട്ടത്തോടെ ലാനിനയിലേക്കും മാറാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ന്യൂട്രൽ സ്ഥിതിയിൽ തുടരുന്ന ഇന്ത്യ ഓഷൻ ഡെപ്റ്റോൾ കാലവർഷത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പോസിറ്റീവ് ഫേസിലേക്ക് വരുന്നതും കാലവർഷത്തിന് അനുകൂലമാകാനാണ് സാധ്യത. പൊതുവിൽ പസഫിക്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ഇത്തവണ കാലവർഷത്തിന് അനുകൂല സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷവും തുടക്കത്തിൽ എല്ലാ ഏജൻസികളും സാധാരണയിൽ കൂടുതൽ മഴ സാധ്യത പ്രവചിച്ചിരുന്നു. എന്നാൽ ജൂണിൽ വന്ന ബീപെർചോയ് ചുഴലിക്കാറ്റ് തുടക്കത്തിൽ കേരളത്തിൽ കാലവർഷം ദുർബലമാക്കി. തെക്കൻ തമിഴ്നാട്ടിന് മുകളിലായി ചക്രവാത ചുഴ നിലനിൽക്കുന്നുണ്ട്. തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്നും തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപ്പാതി രൂപപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ന്യൂനമർദ്ദപ്പാതി മാറാത്തുവാടകയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വഴി ചക്രവാത ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 6-7 ദിവസം ഇടിമിന്നലോടുകൂടിയും കാറ്റോടുകൂടിയതുമായ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ 22 May സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.